പൂഞ്ഞാറിലെ ആശാൻ ഒടുവിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നാണം കെട്ട് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ആ പ്രഖ്യാപനം നടത്തേണ്ടി വന്നു എന്ന് പറയുന്നതാണ് ശരി. യു ഡി എഫ് ഇപ്പം വിളിക്കും ഇപ്പം വിളിക്കുമെന്ന് കണ്ണും നട്ടു കാത്തിരുന്നു. ഒടുവിൽ യു ഡി എഫ് കാലുമുടക്കി അടിച്ചപ്പോൾ യു ഡി എഫ് ആയി മൊത്തം കുഴപ്പക്കാർ. ജിഹാദികൾ യു ഡി എഫിനെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് എന്നാണ് പൂഞ്ഞാർ ആശാൻ്റെ പുതിയ കണ്ടെത്തൽ. എന്തായാലും പൂഞ്ഞാറിൽ താൻ മത്സരിക്കുമ്പോൾ ആർക്ക് വേണമെങ്കിലും പിന്തുണ തരാം എന്നൊക്കെയാണ് പി സി ജോർജ് പറയുന്നത്. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞില്ല, എന്നെ ആരും പിന്തുണയ്ക്കണ്ട, എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാനറിയാം എന്നുള്ള വെല്ലുവിളിയായിരുന്നു. പക്ഷേ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ അവിടെ പി സി ജോർജിനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒന്നടങ്കം സഹായിച്ച മുസ്ലിം മതവിഭാഗത്തെ പൂർണ്ണമായും തിരസ്കരിക്കുന്ന നിലപാട് സ്വീകരിച്ചതോടെ, ഇടയ്ക്ക് എൻ ഡി എയിലേക്ക് പോയി ക്രൈസ്തവ വിഭാഗത്തെയും വെറുപ്പിക്കുന്ന സമീപനങ്ങൾ പ്രഖ്യാപിച്ചതോടെ, റബ്ബർ കർഷകർക്കെതിരായ നിലപാടുകൾ നിയമസഭയിൽ വായിൽ തോന്നിയത് കോതയ്ക്കുപാട്ട് എന്ന് പറഞ്ഞതുപോലെ വിളിച്ചു പറഞ്ഞ് അവരുടെ വെറുപ്പ് സമ്പാദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, അവിടെ ഒറ്റയ്ക്ക് നിന്നാൽ ജയിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് മാറിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ ഡി എയൊക്കെ വിട്ട് എൻ ഡി എ ഒരു തട്ടിക്കൂട്ട് മുന്നണിയാണ് എന്നുള്ള ആരോപണമൊക്കെ ഉയർത്തി യു ഡി എഫിൻ്റെ പടിവാതിലിൽ പോയി നിന്നത്. പക്ഷേ ഇനി എത്ര ചർച്ച നടത്തിയാലും നിങ്ങളെ ഇങ്ങോട്ട് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളൊരു നിലപാട് യു ഡി എഫ് വ്യക്തമാക്കിയതോടുകൂടിയാണ് ഒറ്റയ്ക്ക് മത്സരിക്കുക എന്ന തീരുമാനത്തിലെത്തിയത്. അപ്പോഴേക്കും എൻ ഡി എ കളത്തിലെത്തിയിട്ടുണ്ട്, കാരണം അവർക്ക് ആരെയെങ്കിലും കൂടെ കിട്ടിയാൽ മതി. പി സി ജോർജിനെ ഒപ്പം കിട്ടുകയാണ് എങ്കിൽ പൂഞ്ഞാർ സീറ്റും പാലായിൽ മകന് മത്സരിക്കാനും സീറ്റ് കൊടുക്കാം എന്നാണ് എൻ ഡി എയുടെ വാഗ്ദാനം. അപ്പോൾ പി സി ജോർജ് പറയുന്നത് ഞാൻ എന്തായാലും സ്വതന്ത്രനായി നിൽക്കാനേ ആഗ്രഹിക്കുന്നുള്ളൂ, ഇനിയും ആ എൻ ഡി എയിലേക്ക് പോകാൻ താല്പര്യമില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എങ്കിലും ഏറ്റവും അവസാനം നിക്കക്കള്ളിയില്ലാതെ വരുമ്പോൾ എൻ ഡി എയുടെ പിന്തുണ സ്വീകരിക്കും, അല്ലെങ്കിൽ ആ മുന്നണിയുടെ ഭാഗമാകാൻ തന്നെയാകും അന്തിമമായി തീരുമാനമെടുക്കുക എന്ന് കരുതേണ്ടി വരും. ഒരു കാര്യം വ്യക്തമാണ്, പി സി ജോർജിനെ പോലെ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ഒരുവിധ നിലപാടുകളുമില്ലാത്ത ഇത്രയും ലജ്ജാകരമായ രാഷ്ട്രീയ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന ഒരാളെ നമുക്ക് കാണാനാകില്ല. അപ്പോൾ തോന്നുന്ന ആവേശത്തിൽ ഓരോന്ന് വിളിച്ചു പറയും. ഇപ്പോൾ യു ഡി എഫിൻ്റെ പടിവാതിൽ നിന്നപ്പോൾ യു ഡി എഫ് കേമന്മാരായിരുന്നു, യു ഡി എഫിനെ പോലെ ഒരു മുന്നണി ലോകത്ത് തന്നെ കണ്ടുകിട്ടില്ല എന്നൊക്കെ ആയിരുന്നു തട്ടിവിട്ടത്. ഇപ്പോൾ പറയുന്നു യു ഡി എഫിനെ ജിഹാദികൾ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് എന്ന്, എന്നിട്ട് അതിനോടൊപ്പം തന്നെ പറയുന്നു മുസ്ലിം ലീഗ് ഒരു ഭയങ്കര മതേതര പാർട്ടിയാണ് എന്ന്. പിന്നെ ഏത് ജിഹാദികളാണ് യു ഡി എഫിനെ ഹൈജാക്ക് ചെയ്തത് എന്ന് പറയാനുള്ള ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വം കൂടി പി സി ജോർജിനില്ലേ? അപ്പോൾ കാര്യങ്ങൾ സുവ്യക്തമാണ്. ആരുടെയെങ്കിലും പിന്തുണയില്ലാതെ ഇക്കുറി പൂഞ്ഞാറിൽ ക്ലച്ച് പിടിക്കില്ല എന്നുറപ്പ്. പി സി ജോർജിനെ പൂർണ്ണമായി അവിടെ സഹായിച്ചിരുന്ന എസ് ഡി പി ഐ അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ പി സി ജോർജിനോട് പിന്തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സമീപനമുണ്ട്. അതായത് വെൽഫെയർ പാർട്ടിയും എസ് ഡി പി ഐയും ഒക്കെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പി സി ജോർജിനോടൊപ്പം നിന്ന് കണ്ണുമടച്ച് പിന്തുണച്ചത്. അവരെല്ലാവരും കൂടി ചേർന്ന് യു ഡി എഫിനെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് എന്നുള്ള ആരോപണം ഉയർത്തുന്നതിലൂടെ ആ വോട്ടുകൾ കൂടി തനിക്ക് നഷ്ടമാകുമെന്നുള്ള കാര്യം 100% ഉറപ്പിച്ചിരിക്കുന്നു പി സി ജോർജ്. ഇനിയിപ്പോൾ ഒരു കാര്യമേ ഉള്ളൂ, എൻ ഡി എയുടെ ലേബലിൽ മത്സരിക്കുക, 3rd സ്ഥാനത്താവുക, സംതൃപ്തനായി രാഷ്ട്രീയ വനവാസത്തിലേക്ക് നീങ്ങുക.